ഹായ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിന്നും വളരെ എക്സൈറ്റഡ് ആണ്. എന്നെ പോലെ തന്നെ വേറെ പലരും എക്സൈറ്റഡ് ആയിരിക്കും എന്ന് എനിക്കറിയാം. അതായത് വൺ പ്ലസിൻ്റെ മീഡിയം റേഞ്ച് ഫോണ് ലോഞ്ച് ആയിരിക്കുകയാണ്. അതായത് വൺ പ്ലസ് നോട്ട് ലോഞ്ച് ആയിരിക്കുകയാണ്. ആൻഡ് അത് മീഡിയം റേഞ്ച് ബയേഴ്സിന് ഫോക്കസ് ചെയ്തിട്ടാണ് ആ ഫോൺ ഇറക്കിയിട്ടുള്ളത്. ആൻഡ് അത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ഫസ്റ്റ് ടൈമാണ് സ്മാർട്ട് ഫോണിൽ ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വെച്ച് ലോഞ്ചിങ് നടക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് ഞാനും ട്രൈ ചെയ്ത് നോക്കി, അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് സ്മാർട്ട് ഫോൺ ലോഞ്ചിൽ എ ആർ ലോഞ്ചിങ് വെച്ചിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഈ വൺ പ്ലസ് എപ്പോഴും പുതിയ പുതിയ ഐഡിയാസ് ആയിട്ടാണ് വരാറ് ലോഞ്ചിങ് സെഷനിൽ. അപ്പോൾ ഇതുപോലെ തന്നെ മുമ്പും വെർച്വൽ റിയാലിറ്റി വെച്ചിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വൺ പ്ലസ് ടുവിൻ്റെ കേസിൽ. അപ്പോൾ ഇപ്പോൾ ഒരു അവർ എ ആർ ലോഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഞാൻ ആദ്യമായിട്ട് തന്നെ ഇങ്ങനൊരു ഫീൽ എനിക്ക് കിട്ടുന്നത്. അത് നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ, അവിടെ നിന്ന് നമുക്കിങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഇതുപോലെയാണ് ആ ഇൻവിറ്റേഷൻ കാർഡ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാർഡ്ബോർഡ് ബോക്സ് കിട്ടും. ഇതാണ് അവരുടെ ഫോണായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് എയർ ലോഞ്ച് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. യു ആൾ നോ വൈ യു ആർ ഹിയർ. ടുഡേ ഈസ് അബൌട്ട് ദ വൺ പ്ലസ് നോർഡ്. ഇറ്റ്സ് ആൻ എൻ്റയർലി ന്യൂ അഡ്വെഞ്ചർ ഫോർ അസ് ആൻഡ് ഐ ആം റിയലി എക്സൈറ്റഡ് ടു ടെൽ യു ഓൾ അബൌട്ട് ഇറ്റ്. നമ്മൾ ഡിസൈൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ സെൽഫി ക്യാമറ സ്പഞ്ച് ഹോൾ സെൽഫി ക്യാമറാസ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഏകദേശം മോൾ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇതിൽ ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ് സ്കാനറാണ് വരുന്നത്. പിന്നെ നമ്മൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ വൺ പ്ലസ് ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ കോഡ് ക്യാമറാസ് വിത്ത് വെർട്ടിക്കൽ അലൈൻമെൻ്റ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ സൈഡ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ അലേർട്ട് സ്ലൈഡർ വിത്ത് പവർ ബട്ടൺ വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് സൈഡിൽ അതേപോലെ തന്നെ വോളിയം ബട്ടണും വരുന്നുണ്ട്. പിന്നെ ഇതിൽ മൈക്ക് സപ്പോർട്ട് ചെയ്യുന്നത് വിത്ത് നോയ്സ് ക്യാൻസലേഷൻ ആണ്. ആൻഡ് സിംഗിൾ സ്റ്റീരിയോ സ്പീക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേൻ്റെ കേസ് പറയുകയാണെങ്കിൽ 6.44 ഇഞ്ച് ആണ് ഡിസ്പ്ലേ വരുന്നത്. ആൻഡ് 90 Hz റിഫ്രഷ് റേറ്റ് അവർ കൊടുക്കുന്നുണ്ട്. അവർ പ്രോമിസ് ചെയ്ത പോലെ 2018 ശേഷം അവർ ഇറക്കുന്ന ഫോണിൽ 90 Hz പ്രൊവൈഡ് ചെയ്യുന്ന അവർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിന് 90 Hz നല്ലൊരു ഫോൺ തന്നെയാണ്. ആൻഡ് ഇതിൽ AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ആൻഡ് റെസൊല്യൂഷൻ പറഞ്ഞാൽ 2400x1080 pixels ആണ് വരുന്നത്. ഇപ്പോൾ സ്പെസിഫിക്കേഷൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് 765G സ്നാപ്പ് ഡ്രാഗൺ പ്രൊസസ്സറാണ്. അതും ലേറ്റ് മിഡ് റേഞ്ചിൽ വെച്ചത് ലേറ്റസ്റ്റ് പ്രൊസസ്സർ തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വിത്ത് 5G സപ്പോർട്ട്, അതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് തന്നെയാണ്. നമ്മുടെ ഫ്യൂച്ചറും കൂടി നോക്കിയിട്ടാണ് അവർ 5G സപ്പോർട്ടുള്ള ഫോൺ ഇറക്കിയിരിക്കുന്നത്. ആൻഡ് റാമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 6GB 8GB ആൻഡ് 12GB വേരിയൻസിലാണ് ഇറക്കിയിരിക്കുന്നത്. ആൻഡ് സ്റ്റോറേജിലാണെങ്കിൽ 64GB 128GB ആൻഡ് 256GB. പിന്നെ ക്യാമറേൻ്റെ കേസ് പറയുകയാണെങ്കിൽ ബാക്കിൽ ക്വാഡ് ക്യാമറയാണ് വരുന്നത്. ആൻഡ് ഫ്രണ്ടിൽ ഡ്യുവൽ ക്യാമറാസ് ആണ് വരുന്നത്. ഈ ബാക്ക് ക്യാമറാസിൻ്റെ കേസിൽ 4 cameras ഫസ്റ്റ് ക്യാമറ വരുന്നത് 48MP ആണ്. അത് സോണിയുടെ IMX586 ആണ് വിത്ത് അപ്പാർച്ചർ 1.75. പിന്നെ അത് OIS ആൻഡ് EIS അതായത് സ്റ്റെബിലിറ്റി ബേസ്ഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് 8MP അൾട്രാ വൈഡ് ക്യാമറയാണ്. അത് അപ്പാർച്ചർ 2.25 വിത്ത് 119 degrees ആണ്. പിന്നെ ഒരു ഡെപ്ത് ലെൻസ് വരുന്നുണ്ട്. അത് 5MP ആണ് വിത്ത് അപ്പാർച്ചർ 2.4. പിന്നെ മാക്രോ ക്യാമറയും വരുന്നുണ്ട്. അത് അപ്പാർച്ചർ 2.4, അത് 2MP ആണ് വരുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറാസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതും സോണി IMX616 തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 32MP ആണ് വരുന്നത് ആൻഡ് വിത്ത് അപ്പാർച്ചർ 2.5. ആൻഡ് പിന്നെ ഒരു അൾട്രാ വൈഡ് ക്യാമറ വരുന്നത് 8MP ആണ് വിത്ത് അപ്പാർച്ചർ 2.45 വിത്ത് 105 degrees. പിന്നെ വരുന്നത് ഒരു ഡ്യുവൽ LED ഫ്ലാഷ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻസ് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ബാറ്ററി സെഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 4115 mAh ആണ്. ആൻഡ് ഇത് ലേറ്റസ്റ്റ് ടെക്നോളജിയായ അവരുടെ റാപ്പ് ചാർജിംഗ് ടെക്നോളജി, അതായത് റാപ്പ് ചാർജ് 30T തന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതായത് 70% ചാർജിങ് 30 minutes നമുക്ക് ലഭിക്കും. ഇനി OS സപ്പോർട്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്തത് ഓക്സിജൻ OS 10.5 ആണ്. അത് അത്രയും സ്മൂത്തായ OS ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അത് അത്ര ഫേമസും ആണ്, നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. കുറേ ജങ്ക് ആപ്സ് അതുപോലെ തന്നെ അവരൊന്നും ഇട്ടിട്ടില്ല, ആവശ്യത്തിനുള്ള ആപ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആൻഡ് പല ബ്രാൻഡുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് OS ആണ് വൺ പ്ലസിൻ്റെ ഓക്സിജൻ OS. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, അതായത് ഈ ഫോൺ NFC ഇനേബിൾഡ് ആണ്. അപ്പോൾ കളർ വേരിയൻ്റ് അവർ മെയിൻലി ഈ വൺ പ്ലസ് നോഡിന് കൊടുത്തിരിക്കുന്നത് 2 color variants ആണ്. സാധാരണ 3 color variants ഇറങ്ങാറുണ്ട്. പക്ഷേ ഈ രാഷ് അവർ 2 color variants ഇറക്കിയിട്ടുള്ളൂ. അത് ഒന്ന് ഗ്രേ ഒണിക്സും അതുപോലെ തന്നെ ഒന്ന് ബ്ലൂ മാർബിളുമാണ്. അപ്പോൾ നമുക്ക് വൺ പ്ലസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു, അതായത് വൺ പ്ലസ് നോഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു മിഡ് റേഞ്ച് സീരീസിൽ തന്നെയാണ്. നമുക്ക് അത് ഒരു പ്രീമിയം ക്വാളിറ്റി വിത്ത് മിഡ് റേഞ്ച് സീരീസിൽ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് പ്രൈസിലേക്ക് കടക്കാം. അതിൻ്റെ 6GB 64GB വേരിയൻറ്റ് വരുന്നത് 24999 റേറ്റാണ്. വിത്ത് ഗ്രേ ഒണിക്സ് കളർ മാത്രമേ അതിന് അവൈലബിൾ ഉള്ളൂ. ആൻഡ് അത് സെപ്റ്റംബറിൽ മാത്രമേ ലോഞ്ച് ആവുള്ളൂ.
പിന്നെ വരുന്നതാണ് 8GB 128GB വേരിയൻറ്റ്, അതിന് 2799 ആണ് റേറ്റ്. അതുപോലെ തന്നെ 128GB 256GB വേരിയൻറ്റിന് 2999 ആണ് റേറ്റ് വരുന്നത്. അത് രണ്ടും ആ രണ്ട് വേരിയൻറ്റും രണ്ട് കളേഴ്സിലും അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് August 4th. പിന്നെ റെഡ് കേബിൾ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഏർലി സെയിൽ ഉണ്ട്, അതായത് August 3rd അവരുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ നോഡിൻ്റെ പോപ്പ് ബോക്സ് സെയിൽ രജിസ്ട്രേഷൻ ഇന്ന് തുടങ്ങും. ആൻഡ് ആ പോപ്പ് ബോക്സിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ, ഒരു നോഡ് സ്മാർട്ട് ഫോൺ ഉണ്ടാവും, അതുപോലെ നോഡ് ക്രിയേറ്റർ കേസ് ഉണ്ടാവും, പിന്നൊരു നോഡിൻ്റെ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ഡിറ്റർമൈൻഡ് ടോട്ട് ബാഗ് ഉണ്ടാവും, ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് ഈ പോപ്പ് ബോക്സിൽ വരുന്നത്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് August 4th പറഞ്ഞു, അത് ആമസോണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ പ്രീ ഓർഡർ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ August 31st മുമ്പ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് September 20th ആ ഒരു ഡേറ്റ് ആകുമ്പോൾ ആമസോണിൽ നിന്ന് ലിങ്ക് കിട്ടും. ആ ലിങ്ക് വെച്ചിട്ട് നമുക്കൊരു കൂപ്പൺ കോഡ് കിട്ടും. ആ കൂപ്പൺ കോഡ് നമ്മൾ OnePlus.in എന്ന സൈറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ബോക്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ ഗിഫ്റ്റ് ബോക്സിൽ വയർലെസ് സെഡ് അല്ലെങ്കിൽ ഒരു വയർലെസ് സെഡും പിന്നെ അതിൻ്റെ കൂടെ ഒരു കേസുമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് ഇൻസ്റ്റൻറ്റ് ₹2000 ഡിസ്കൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ റെഡ് കേബിൾ മെമ്പേഴ്സിന് 50GB ക്ലൗഡ് സ്റ്റോറേജും ആൻഡ് 6 months എക്സ്റ്റെൻഡഡ് വാറണ്ടിറ്റും അവർ ഫ്രീ ആയി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് തന്നെ പറയാം. OnePlus പോലുള്ള ബ്രാൻഡിൽ നിന്ന് ഒരു മിഡ് റേഞ്ച് ബയേഴ്സിന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഫോൺ തന്നെ അവർ ഇറക്കിയിട്ടുണ്ട്. അതായത് ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു മിഡ് റേഞ്ച് ഫോൺ തന്നെ നമുക്ക് പറയാം. ആൻഡ് ഇത് ഒരു ചൂടപ്പം പോലെ തന്നെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയിരുന്ന് കാണാം. പിന്നെ ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് വീണ്ടും 3.5mm ജാക്ക് തന്നെയാണ്, ഹെഡ്ഫോണിൻ്റെ ജാക്കാണ്. എന്തുകൊണ്ടാണ് അവരത് ഒഴിവാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ നമുക്കത് വളരെ യൂസ്ഫുള്ളായ ഒന്നായിരുന്നു, പക്ഷേ നമുക്ക് വേറെ ചോയ്സ് ഇല്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അവർ OnePlus Buds ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് 4990 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.